യിശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 20:14. നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിച്ചുകൊണ്ട് പോയിക്കൊള്ളുക. ഇന്നത്തെ ലോകത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഈ വചന ഭാഗം എന്ന് പറയുന്നത്. അവകാശം മാത്രം വാങ്ങിച്ചുകൊണ്ട് പോവുക. രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈശോ ഇതിലൂടെ നമ്മോട് പറയാറുണ്ട്. ഒന്നാമത്തെ കാര്യം, നിനക്ക് അവകാശപ്പെട്ടത് മാത്രം നേടിയെടുക്കാനായിട്ട് നീ തയ്യാറാവുക. ഒരിക്കലും അപരന് അവകാശപ്പെട്ടത് സ്വന്തമാക്കുവാനായിട്ട് നമ്മൾ ഒരിക്കലും പരിശ്രമിക്കരുത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് നടക്കുന്നത് അപരന് ഒന്നും വേണ്ട, അവൻ്റേതും കൂടെ എനിക്ക് വേണം, എനിക്കെല്ലാം വേണം, മറ്റുള്ളവർക്ക് ഒന്നും വേണ്ട എന്നുള്ള ചിന്താഗതിയോടുകൂടി ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. പലപ്പോഴും അവർക്ക് കിട്ടേണ്ടത് പോലും നമ്മൾ സൂത്രത്തിൽ അടിച്ച് മാറ്റാറുണ്ടല്ലേ. ഈശോ പറയുന്നത് അങ്ങനെയല്ല നീ ചെയ്യേണ്ടത്. നീ നേടിയെടുക്കേണ്ടത് നിനക്ക് അവകാശപ്പെട്ടത് മാത്രമാണ്. ഒരിക്കലും അപരന് അവകാശപ്പെട്ടത് നേടിയെടുക്കാനായിട്ട് തട്ടിയെടുക്കാനായിട്ട് നീ പരിശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ അത് വലിയൊരു പാപമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ആത്മശോധന ചെയ്യാൻ പറ്റണം. ഞാൻ അപരന് അവകാശപ്പെട്ടത് സ്വന്തമാക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടോ? അപരനിൽ നിന്ന് അവനുണ്ടായിരുന്നത് സൂത്രത്തിൽ നമ്മളൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ സന്ദേശം എന്താണ്? അവകാശപ്പെട്ടത് നേടിയെടുക്കണം. ഇതും നമ്മുടെ ഭാഗത്തു നിന്ന് പറ്റുന്ന ഒരു പോരായ്മയല്ലേ. ഇന്ന് പലപ്പോഴും നമുക്ക് അവകാശപ്പെട്ടത് നേടിയെടുക്കാൻ പോലും നമ്മൾ തയ്യാറാണ്, അത് പോട്ടെ, അത് മറ്റുള്ളവരെ കൊണ്ടുപോയിക്കൊള്ളട്ടെ എന്നുള്ള ചിന്താഗതിയോടുകൂടി ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. പക്ഷേ നമുക്ക് അവകാശപ്പെട്ടത് പലതുമുണ്ട്, അത് നമ്മൾ നേടിയെടുക്കണം. അത് വേണ്ട അല്ലെ, അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഒത്തിരി പണിയാണ്. അതുകൊണ്ട് ഞാൻ അത് വേണ്ടാന്ന് വെക്കുകയാണ്. അങ്ങനെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമുക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ അത് നേടിയെടുക്കാനായിട്ട് നമ്മൾ ഇച്ചിരി കഠിനാധ്വാനം ചെയ്യണം. മറ്റുള്ളവരോട് ചോദിച്ച് വാങ്ങിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് നിൻ്റെ അവകാശമാണ്, അത് ദാനമല്ല. മറ്റുള്ളവർ ഫ്രീ ആയിട്ട് തരുന്നതല്ല, മറിച്ച് അത് നിൻ്റെ അവകാശമാണ്. ആ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കുവാനായിട്ടും നിനക്ക് സാധിക്കണം എന്ന് ഈ വചനത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന്, എനിക്ക് അവകാശപ്പെട്ടത് ചോദിച്ചു വാങ്ങിക്കാനായിട്ട് ഞാൻ തയ്യാറാവണം, രണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അപരന് അവകാശപ്പെട്ടത് ഞാൻ അടിച്ചു മാറ്റി സൂത്രത്തിൽ നേടിയെടുക്കുന്ന വ്യക്തിയാകാതിരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുവാനായിട്ടും എനിക്ക് അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങിക്കുവാനായിട്ടും അവ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.